ഉപവാസം ഒരു അരമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഫലമുള്ളൂ പ്രാർത്ഥനയെന്ന ആയുധം ഫലപ്രദമായി മാറണമെങ്കിൽ വിശ്വാസമുള്ള പ്രാർത്ഥന ആയിരിക്കണം വിശ്വാസം വെറുതെ കിട്ടുന്ന കാര്യമല്ല വില കൊടുത്താൽ ലഭിക്കുന്ന കാര്യം ഉപവസിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കണം എന്താണ് ഉപവാസത്തിൽ ചെയ്യേണ്ടത് ഒരു പട്ടിണി കിടക്കലല്ല ഉപവാസം ഉപവാസം ലോകപരമായ ഭക്ഷണം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുന്നതാണ് ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യം യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഉപവാസം ഒരു അരമാണ് അതൊരു ആയുധമല്ല ആയുധം പ്രാർത്ഥനയാണ് ഏറ്റവും ഫലപ്രദമായ ആയുധം പ്രാർത്ഥനയാണ് പക്ഷേ ആ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ആയിരിക്കണം ഇല്ലെങ്കിൽ അത് മണ്ടമ്പിച്ചാത്തി പോലെയാണ് പ്രാർത്ഥന വിശ്വാസത്തോടുകൂടെയാണ് ഉള്ളതാണെങ്കിൽ ഒറ്റ വെട്ടിന് തുണ്ടം തുണ്ടമായി മുറിയും അല്ലെങ്കിൽ അത് ഫലപ്രദമായി മാറും എന്തു ചെയ്യണം ഉപവസിച്ച് നമുക്കറിയാം യേശു കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു ഇപ്രകാരം 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 എഴുതിയിരിക്കുന്നു 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 ഒരാൾ എഴുതിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ാഥമികമായിട്ട് എന്ത് ചെയ്തിരിക്കണം വായിച്ചിരിക്കണം പിതാവായ ദൈവം എഴുതി കൊടുത്ത വചനങ്ങൾ പുത്രൻ ഉപവസിച്ച് വായിക്കുകയായിരുന്നു നമുക്ക് ഒരു മാതൃകയായിട്ട് ഉപവാസം വെറുതെ പട്ടിണി കിടക്കലല്ല ലോകപരമായ ഭക്ഷണം മാറ്റിവെച്ചിട്ട് ദൈവ വചനം ഭക്ഷിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത് അങ്ങനെ ദൈവവചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടും എന്താ പറയുന്നത് വിശ്വ ഉപവാസം ഒരു അരമാണ് ഇടക്കിടയ്ക്ക് പ്രാർത്ഥന എന്ന ആയുധത്തിന് മൂർച്ച കുറയുമ്പോൾ എന്ത് ചെയ്യണം ഉപവസിച്ച് അരത്തിന്റെ പ്രയോഗം നടത്തി പ്രാർത്ഥന എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടണം അതാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും ഒരു ചോദ്യം കൂടെ എനിക്കുണ്ട് ഈ കോവിഡ് കാലത്ത് ഈ മഹാമാരിയുടെ കാലത്ത് ഉപവാസത്തിന്റെ പ്രസക്തി എന്താണ് നിങ്ങക്കറിയാമോ ഈ കാലഘട്ടത്തിൽ അനേകം മരണപ്പെടുന്നു കാര്യം അകത്ത് ബലമില്ല ഞാൻ കേട്ട അനേക അനുഭവങ്ങളുണ്ട് സാക്ഷ്യങ്ങളുണ്ട് അതിൽ മിക്ക ഇപ്രകാരമാണ് കോവിഡ് ഭേദമായി എന്നാൽ ഒരു വലിയ ഭീതി അകത്തു വീണട്ട് കൂടെ കൂടെ പറയുകയാണ് ഞാൻ മരിച്ചു പോകും ഞാൻ മരിച്ചു പോകും ഏ കോവിഡ് മാറി കോവിഡ് നെഗറ്റീവായി പക്ഷെ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ അധികം നാളില്ല ഏർ ഞാൻ മറികടക്കത്തില്ല പോകും അവസാനം മരണത്തിന് കീഴടങ്ങുകയാണ് അകത്തെ മനുഷ്യൻ വീക്കായി പോയാൽ ഒരു ചികിത്സ കൊണ്ടും ഒന്നും കഴിയില്ല അകത്തെ മനുഷ്യന്റെ ബലമാണ് യഥാർത്ഥ ബലം അതിനെ എന്തു ചെയ്യണം